മുല്ലക്കോയത്തങ്ങളത് കുറേ പറയാനുണ്ട്. ഉപര കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പറഞ്ഞോളൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഉപരി നമ്മളെ ഈ വയലുള്ള ഷെയ്ഖാണ്. ഒന്ന് അലവിയത്തിലുണ്ട്, ഖാദിരിയത്തിലുണ്ട്. ഖാദിരിയത്തിൽ ഇപ്പോൾ ഉസ്താദിൻ്റെ നേരെ ഒരു ഷെയ്ഖാണായിരുന്നു അച്ചങ്ങപ്പാറ വാപ്പ് മുസ്ലിയാർ അബ്ദുസല്ലാഹു തലാ സുറഹു. അവരെ ചെറുപ്പ പ്രായത്തിൽ ബാപ്പ വെച്ചാൽ പൊന്മുണ്ടം അഹമ്മദ് മുസ്ലിയ എന്ന് പറയും. ഉപരി നമ്മളെ സൈനുദ്ദീൻ അഹീറിൻ്റെ ശിഷ്യൻ വിളിയംകോട്ട് കുട്ടിയാ മൂസിലിയ എന്ന് പറയും. ഈ കുട്ടിയാ മൂസിലിയാർ ഈ വാപ്പനെ ചെറു കുട്ടിയാപ്പം കണ്ടപ്പോൾ കുട്ടി ഏതാണെന്ന് ചോദിച്ചു, ഓൻ എനിക്ക് വേണമെന്ന് തന്നെ കുട്ടി കൊണ്ടുവന്നാൽ പഠിപ്പിക്കാൻ വേണ്ടി ലക്ഷണം കണ്ടിട്ടെന്ന് പറയാം. അങ്ങനെ പഠിച്ച് മൂപ്പരടുത്തുനിന്ന് മാഹിറായി. ഇതിനെ കഴിഞ്ഞ് മൂപ്പര് അടക്കളം പോലത്തെ സ്ഥലത്ത് ദർശനം എടുത്തി. ആ ദർശനം എടുത്തുന്ന സമയത്തൊന്നും ശമ്പളമൊന്നും വാങ്ങിയില്ല. വേറെ ഭക്ഷണങ്ങളുടെ തിരിയാണ് ഞാൻ സ്വീകരിച്ചോളാം, വേറെ ഒന്നും തരരുതെന്ന്. അങ്ങനെ അവസാനം അജിന് പോകാൻ ഒരുങ്ങിയ സമയത്ത് ഇവരാരോടും പറഞ്ഞിട്ടുള്ള അജിന് പോകാന്നുള്ള ജനങ്ങൾ അറിഞ്ഞപ്പം കമ്മിറ്റിക്കാരെല്ലാവരും കൂടി സ്വകാര്യമായിട്ട് കൂടിയിട്ട് ഒരു കീഴുണ്ടാക്കി. ഏതായാലും മുപ്പര് ശമ്പളവും വാങ്ങില്ല, നമ്മൾ മുപ്പേർക്കും തന്നു കൊടുക്കാന്ന്. അങ്ങനെ പോകാൻ നേരം ഇതുകൊണ്ട് ചെയ്ത് എന്താന്ന് ചോദിച്ചു, നിങ്ങൾ ശമ്പളമൊന്നും വാങ്ങില്ലല്ലോ, അപ്പം നിങ്ങൾ അജിന് പോകാൻ നട്ടപ്പോൾ ജനങ്ങളെല്ലാം കൂടി നിങ്ങൾക്ക് തന്നാന്ന് തന്നെ. മുപ്പര് തന്നെ അത് നിങ്ങൾ വാങ്ങിയൽക്ക് എന്നെ തിരിച്ചു കൊടുത്തേക്ക്, ഞാൻ എൻ്റെ പണം കൊണ്ട് അജിനോട്, അല്ലാണ്ട് നിങ്ങളെ പൈസ കൊണ്ട് ഞാൻ അജിനെ കൂലി നിങ്ങൾക്കല്ല എനിക്ക് കിട്ടുമോ? നമ്മളിപ്പോൾ ആരും കണക്കൂട്ടില്ല, നമ്മളൊരു അജിനായിട്ട് കൊടുക്കും, അന്ന് കൊടുക്കും പിരിവ്. എല്ലാ പള്ളിയിലും പോയി പറഞ്ഞു ഞാൻ അജിനെ കൊണ്ട് തന്നെ മണ്ഡലം തിരഞ്ഞെടുപ്പ് പോലെ. അതിൻ്റെ കൂലി അങ്ങനെ ആയിക്കൂ, അല്ലാണ്ടെന്താ ഇല്ലാത്തതുണ്ടാക്കി ആർക്കൊണ്ടോ വാങ്ങി അജ് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞില്ലല്ലോ, പറയണോ? പിന്നെ വേറെ ഒരാളെ വകൊണ്ട് കിട്ടി നമ്മൾ ചെയ്താൽ അതിൻ്റെ ഫലവനുണ്ടാവും, അല്ലാണ്ടാ മൂപ്പരെ തിരിച്ചു കൊടുത്തു, ഊര വാങ്ങിയില്ല. പിന്നെ വീട്ടിൽ അന്ന് ഇതുപോലെ മൂപ്പര് സ്വന്തം വീട്ടിൽ തെറച്ച് തുടങ്ങി. അന്ന് മൂപ്പര് ഈശ്വന്മാരോടുത്തപ്പെട്ടാണ് ഏനി മുസ്ലിം തേനൂലിയാരെന്നൊക്കെ പറയുന്ന ആളില്ലേ, അങ്ങനെ അവലൊക്കെ. ഏതായാലും ആ സന്ദർഭത്തിൽ മൂപ്പര് ഈ കാതിരിയത്തിൽ ആരെയായിട്ട് വന്നിട്ടുണ്ട്, നക്സബന്തിയിൽ അന്ന് അബ്ദുൽ ഖാദർ താനൂർ ഷെയ്ഖിൻ്റെ മോൻ്റെ ശിഷ്യനാണ്, കാതിരിയത്തിൽ മുല്ലക്കോയ തങ്ങളുടെ ശിഷ്യനാണ് ആര്, ഈ അഹമ്മദ് മുസ്ലിയർ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഒരു കുട്ടിയൊക്കെ ഉണ്ടായി അല്ല പറഞ്ഞു, അവനത് കൊണ്ടുവരാണ്ടി എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഉസ്താദിന് 5 വയസ്സേറ്റേ ഉള്ളൂ, ഉസ്താദ് നേരിട്ട് എന്നോട് പറഞ്ഞാണോ. അപ്പോൾ ചെന്നപ്പോൾ തങ്ങളെന്തോ കാപ്പിയോ അതുപോലെ തന്നെ ഒരു മധുരമുള്ള കുടിക്കുകയാണ്. അപ്പോൾ അബനാ എൻ്റെ മോന്, മോനാ നമ്മളുടെ മക്കളെ പറ്റി പറയുമ്പോൾ ഒരു ഉസ്താറൊന്നുമില്ല എന്ന് പഠിക്കാനൊന്നും ഒക്കെ പറഞ്ഞപ്പോൾ എടുത്തിങ്ങനെ മടിയിലിരുത്തി കുടിച്ചാൻ്റെ ബാക്കി ഉള്ളതിൽ വെച്ച് കൊടുത്ത്, എന്തെങ്കിലും ഒന്നിൽ ഓരോ വിഷയത്തിൽ പൂർണ്ണവാനായ പോലെ എല്ലാ ഫണ്ടിലും പൂർണ്ണത നടണം, ഇബനെ ഒന്നിലും ഒരു കുറവ് വരില്ല എന്ന് പറഞ്ഞു. ഞാൻ തങ്ങൾ എന്നിട്ട് അന്നൊരു ഇജാദത്ത് എഴുതിയിട്ട് എന്ത് ചെയ്ത് വാപ്പൻ്റെ കൊടുത്ത്, ഇത് ഇവന് 16 വയസ്സ് വരെ നിങ്ങൾ ചെയ്യുക, 16 തയ്യുമ്പോൾ മോന് കൊടുക്കേണ്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ദിവസം രാത്രി അപ്പനെ വിളിച്ച് ഇത് വരക്കൽ ഓറെ ഏൽപ്പിച്ചാണ് എനിക്ക് തരാൻ, 16 വയസ്സാകുമ്പോൾ ഇപ്പം എനിക്ക് ഇന്നേ തേഞ്ഞിക്കണം, ഇനി തുടങ്ങിയ ചെയ്തോന്നും പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ ആ ഭാഗം ചുരുക്കേണ്ടത്. അപ്പോൾ ആ വയ്യിൽ ഉസ്താദിൻ്റെ ചെയ്ക്ക് തങ്ങളാണ്, എനിക്ക് ഉസ്താദുവാ. അലവി തരീക്കിൽ ഉസ്താദിൻ്റെ ചെയ്ക്കാണ് ആര്, സമസ്തൻ്റെ സ്ഥാപകരിൽപ്പെട്ട ചെറിയ മുണ്ട കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ, കുഞ്ഞിപ്പോക്കില്ലാർ മുസ്ലിയാരത് മുല്ലക്കോയ തങ്ങൾ. അപ്പോൾ അമ്പതങ്ങൾക്കും തരീക്കില്ല, ചെയ്യുക്കില്ല, ഇനി മുല്ലക്കോയ തങ്ങൾക്കും ഇല്ല എന്ന് പറയട്ടെ. അതിനാ ഈ ചരിത്രമൊക്കെ പറഞ്ഞതെന്ന്, അല്ലാണ്ട് വേറെ വലുപ്പം അറിയാനല്ല. ഇനി തങ്ങളെ മഹത്വം കൂടി ഒരു സംഭവം ഇത് ഉസ്താദ് തന്നെ പറഞ്ഞതാണ്. വഫാത്തിൻ്റെ അടുത്ത സമയത്ത് ഒരിക്കൽ പറഞ്ഞാണ്, ഞാൻ ചെയ്യാനുള്ള ബിരുദമൊക്കെ ചെയ്ത് ഇങ്ങനെ കടന്ന് രാത്രി ഇങ്ങനെ ഉറങ്ങിപ്പോൾ എവിടെ വിശാലമായ വലിയൊരു സമ്മേളനം നടക്കുന്നതായിട്ട് ഇങ്ങനെ ഒരു കശ്ഫ്, അത് കേരളത്തിലല്ല വേറെ ഏതൊരു രാജ്യമായിട്ടാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഉലമാവിൻ്റെ സമ്മേളനം, അപ്പോൾ എനിക്ക് അത് ആള് അപ്പം അറിവിലുള്ള അതിൻ്റെ നേതൃത്വം തങ്ങൾക്കാണ്, മുല്ലക്കോയ തങ്ങൾക്കാണ്. അപ്പോൾ ഉലമാവിൻ്റെ സമ്മേളനം ആകുമ്പോൾ ഞാനിപ്പോൾ ഈ ഉലമാവിൽ ക്വാളിഫിക്കേഷനുള്ള ആളല്ല, ഇവർക്ക് ബിരുദങ്ങളൊന്നുമില്ല, ഉലമായിട്ട് അറിയപ്പെടുന്നുമില്ല. എന്നാലും എൻ്റെ ഷെയ്ഖാണല്ലോ ആടെ നേതൃത്വം വഹിക്കാനുള്ളവർക്ക് അല്പം ഉള്ളു പങ്കെടുക്കേണ്ട, പുറത്തവിടെ ഒന്നിങ്ങനെ വീക്ഷിക്കാലോ എന്നുള്ളവർക്ക് ഞാനവിടെ വേദിയിലേക്ക് വരാതെ പുറത്തിങ്ങനെ പോയി ഒരു മറവിൽ ഇങ്ങനെ നിന്നു, ഇന്നാരും കാണണ്ട, എനിക്ക് അയാളുള്ള കേക്കും കാണുകയൊക്കെ ചെയ്യാം, ഉലമാവൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ തങ്ങൾ വന്നെന്താക്കി കസേര, 2 കസേര ഉണ്ട് സ്റ്റേജിൽ, അതിലൊരു കസേരയിൽ തങ്ങൾ മുല്ലക്കോയ തങ്ങൾ വന്നിരുന്നു. ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് അവിടെ ഉണ്ട് വാപ്പു മുസ്ലിയാർ, ഉപ്പരങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ ഉപ്പരാടെ ഒന്നുകൂടെ അമ്പി, കാരണം ഇതിലേക്ക് ഞാനൊന്നും വരാൻ പറ്റിയത് പ്രധാനപ്പെട്ട ആലിമ്യങ്ങളതാണ്, ഞാനതിൽ അറിയപ്പെടുന്നവനുമല്ല. അപ്പോൾ എന്നുള്ള കാട് ഒന്ന് അമ്പി നിന്ന്, അപ്പോൾ ഉപ്പരന്ന് തങ്ങളെ തങ്ങൾ വിളിക്കേണ്ടത്, തങ്ങൾ തന്നെ നേരിട്ട് വിളിച്ചു. ഞാൻ അങ്ങനെ വന്ന് ഏതായാലും വന്നു, വന്നിട്ട് ബിരിയാണി കയറാൻ പറഞ്ഞ് കയറി. ആ ഈ കസേലയിൽ ഇരിക്കുക, 2 കസേല, ആ 2 കസേലയിൽ ഒന്ന് തങ്ങൾ, 2-ാമത്തേൽ ഇരിക്കണം. അല്ല ഞാൻ ഇരിക്കില്ല, ഞാൻ പറഞ്ഞിട്ടല്ലെങ്കിൽ ഇരിക്കുന്ന തന്നെ. ആ എന്ന് കഴിഞ്ഞപ്പോൾ ഒരു കറുത്ത കർട്ടൻ സദസ്സിൻ്റെ മുന്നിൽ, ആ കർട്ടൻ ചുവന്ന എഴുത്തിൽ
യാക്കൂബ് നബി അലൈഹിസ്സലാം വഫാത്തിൻ്റെ സമയത്ത് മക്കളോട് വസിയത്ത് ചെയ്തു. ആയത്ത് ബനീഹി ആ ഇസ്തഫാലക്കുമുദ്ദീന ബലാ തമ്മൂത്തുന്ന ഇല്ലാ വാന്തും മുസ്ലിമൂ. ഈ ആയത്ത് ഇങ്ങനെ ചുവന്ന എഴുത്തിൽ ഇങ്ങനെ തെളിഞ്ഞു കാണും. തങ്ങളിനോട് ചോദിച്ചാൽ കണ്ടോന്ന് ചോദിച്ചു, ആ കണ്ടു. ആ ആയത്തും അതിൻ്റെ ലാഹിറായ മേനയും അതിൻ്റെ ഹക്കീകത്തിൻ്റെ ഇലുമ്പും ഈ കൂടി ആലിമീങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം മൂപ്പർ ഒന്നുകൂടി ഇതായി, കാരണം ഇന്ന ആളംഗീകരിക്കൂലല്ലോ, ഞാൻ പറഞ്ഞിട്ടല്ലേ പറയുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ആ എണ്ണീറ്റ് എന്ത് ചെയ്തു, ആ വിലമാവിനൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് ക്ലാസ് കൊടുത്തു. സാധാരണ ഇൽമല്ല സംസാരിച്ച ഇരുമ്പോൾ ഒക്കെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത്ര പറഞ്ഞാൽ മതിയല്ലോ കാര്യം. അതാൾ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് സമയം സമ്മേളനം. അപ്പോൾ അതിനായിട്ടുണ്ടായ ഒരു സമ്മേളനം, അതിൽ നമുക്കൊരു പാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉലമാകുന്ന ചിലപ്പോൾ അറിയപ്പെടുന്ന ആളായിക്കോളൊന്നുമില്ല ആ കാലത്തിൽ അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ ആലി. ഇയാളിപ്പം അറിയപ്പെടുന്ന ആളല്ല അരുവാപ്പ് മുസ്ലിയാൻ. ഇപ്പോൾ പല ആൾക്കാർ എൻ്റെ അടുത്ത് വരികയും ചില കാര്യത്തിൽ ഞാനത് പറമ്പില്ലല്ലോ, ഞാനൊരു മുദരീസൊക്കെയാണ്. അപ്പോൾ ചില ആൾക്കാർ ആടുന്നൊക്കെ വരുന്ന വെച്ചാൽ വലിയവരോട് ഞാൻ പറയും, നിങ്ങൾക്ക് ഇന്ന ആടെ ഒരു ആളുണ്ടല്ലോ, ആളും പോയി ചങ്ങായിനെ ഞാൻ അറിയുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞാനത് എൻ്റെ അത്ര ഒന്നുമില്ല, ഞാൻ തന്നെ പറഞ്ഞല്ലോ എന്നായി പോകും. അപ്പോൾ അങ്ങനെയാണ് അത്, ചിലവരങ്ങനെ പറഞ്ഞു വെക്കും. പ്രത്യേകിച്ച് മൂപ്പരൊക്കെ വളരെ മറവിലേ, ഇങ്ങനെ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു മറ ഉണ്ടാവും, അത് പൊളിയോ പൊളിയുമ്പോൾ പോലും ആയിരിക്കും, പോലും ആയിരിക്കും ആന്നറിയുമ്പോൾ ആ അതിൽ മറിഞ്ഞ് കിട്ടുമ്പോഴേക്ക് ചിലപ്പോൾ പോയിണ്ടാവും. ഇങ്ങനെ അതുണ്ടാകും. അപ്പോൾ ഒന്നത്, രണ്ടാമത്തത് ഇലും ആലിമീങ്ങൾ എന്നറിയപ്പെടുന്ന ഓൽക്ക് കൊടുക്കുന്ന മറ്റേ ഇലുമ്പ്, ആ പ്രധാനപ്പെട്ട ഇലുമ്പ് കൊടുക്കാൻ അള്ളാൻ്റെ അനുമതി പ്രകാരം തങ്ങളാപ്പുന്നതിനെ മൂപ്പരത്തെ ഏൽപ്പിക്കുന്നു. തങ്ങളൊരു അധികാര സ്ഥാനത്തുള്ള ആൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യത്തിന് മറ്റൊരാൾക്ക് അള്ളാൻ്റെ ഇതിന് പ്രകാരം നിയോഗിക്കാൻ, അത് നമുക്ക് അതിൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹു അള്ളാഹുൻ്റെ റസൂലും ഹക്കിൻ്റെ അയലുകാരും തൃപ്തിപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവരെയും തൃപ്തിപ്പെടാനും, ഒരു പറയുന്നത് പോലെ ജീവിത കാര്യങ്ങളിലൊന്നും ഒരു വിമർശനവും ഇല്ലാതെ അവരെ സ്നേഹിക്കാനും അവരെ പറ്റി ഹുസ്നുൽ ളന്നൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി സ്വഹ്ബി.